ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സമ്പൂർണ്ണ ബൈബിൾ വായനാ യജ്ഞം അതിൻ്റെ 141-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മൾ വായിക്കേണ്ട അധ്യായങ്ങൾ 1 രാജാക്കന്മാർ അതിൻ്റെ 1-3 വരെയുള്ള അധ്യായങ്ങളാണ്. മനഃപ്പാഠമാക്കുന്ന തിരുവചന ഭാഗങ്ങൾ 1 രാജാക്കന്മാർ 3-ാം അധ്യായം 11-ാം തിരുവചനം. ദൈവം സോളമനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നമുക്ക് ഈ 11 ഏറ്റുപറയാം. നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് ആവശ്യമായ വേണ്ടത്ര വിവേകം മാത്രമാണ് നീ ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തരുന്നു. ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നീ ചോദിക്കാത്തവ കൂടി നിനക്ക് ഞാൻ തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിനും ഇല്ലാത്ത വിധം നിനക്ക് ഉണ്ടായിരിക്കും. ഹല്ലേലുയാ, ഹല്ലേലുയാ. 1 രാജാക്കന്മാർ അതിൻ്റെ 3-ാം അധ്യായം 11-13 വരെയുള്ള തിരുവചനങ്ങളിൽ നാം കേൾക്കുന്നത്, ദൈവം സോളമനോട് അരുളി ചെയ്തു, നീ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ആവശ്യപ്പെടാതെ നീതി നിർവഹണത്തിന് വേണ്ട വിവേകം മാത്രമാണ് ആവശ്യപ്പെട്ടത്. നിന്റെ അപേക്ഷ സ്വീകരിച്ചിരിക്കുന്നു, ജ്ഞാനവും വിവേകവും ഞാൻ നിനക്ക് തുല്യമായി ആരും ഇക്കാര്യത്തിൽ നിനക്ക് തുല്യനായി ആരും ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. നീ ചോദിക്കാത്തവ കൂടി നിനക്ക് ഞാൻ തരുന്നു. നിന്റെ ജീവിതകാലം മുഴുവൻ സമ്പത്തും മഹത്വവും മറ്റൊരു രാജാവിന് ഇല്ലാത്ത വിധം നിനക്കുണ്ടായിരിക്കും. ഹല്ലേലുയാ, ഹല്ലേലുയാ. നമ്മൾ ഇന്ന് 3 അധ്യായങ്ങൾ വായിക്കുന്നു. ഈ അധ്യായങ്ങൾ പ്രാർത്ഥനാപൂർവ്വം കുടുംബസമേതം ഒരുമിച്ചിരുന്ന് വായിക്കുമ്പോൾ അതിൻ്റേതായ അഭിഷേകം കൃപകൾ നമുക്ക് ലഭിക്കും. ഇന്നത്തെ നമ്മുടെ എല്ലാ ജീവിത പ്രശ്നങ്ങളിലും ഈ വചനം നമ്മളെ സംസാരിക്കും. അതോടൊപ്പം തന്നെ നമ്മളിന്ന് മനഃപ്പാഠമാകുന്ന തിരുവചനത്തിലൂടെ വചനത്തിൻ്റെ വലിയൊരു അഭിഷേകം നമുക്ക് ചോദിക്കാം. ജ്ഞാനം സോളമനെ കൊടുത്ത ജ്ഞാനം ചോദിക്കാം. ജ്ഞാനത്തിൻ്റെ കൃപയും സമ്പത്തും അനുഗ്രഹവും എല്ലാവർക്കും ലഭിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. എല്ലാവരും ദൈവം സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.